ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ അപ്പാച്ചി RR 310 BS6 വാഹനം നമ്മളെ ഇന്ത്യയിൽ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാണ്. BS6, BS4, RR 310 അപേക്ഷിച്ചിട്ട് എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് പറയേണ്ട ചേഞ്ചാണ്, ഈ വാഹനത്തിൽ ആദ്യം വന്നിരുന്നത് ഒരു സാധാ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളായിരുന്നു. അത് മാറിയിട്ട് ഇതിൽ TFT ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട് TVS. അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നാവിഗേഷൻ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഈ പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ ഈ വാഹനത്തിൽ 4 റൈഡിംഗ് മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. റൈനി, അർബൻ എന്നിങ്ങനെയുള്ള 2 മോഡും അതുപോലെ തന്നെ ട്രാക്ക്, സ്പോർട്ട് എന്ന് പറയുന്ന 2 മോഡ്, ടോട്ടൽ 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. അതിൽ സ്പോർട്സിലും അതുപോലെ തന്നെ ട്രാക്ക് മോഡിലും നമുക്ക് ABS കുറച്ച് പവർ ലെസ് ആയിട്ടാവും വരിക. അത് നമുക്ക് വാഹനത്തിന് നല്ല ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനും വാഹനത്തിൻ്റെ മാക്സിമം പവറും ആ ഒരു 2 മോഡലായിട്ട് നമുക്ക് ലഭിക്കും. പിന്നെ വരുന്ന 2 മോഡ് അർബനും റൈനിയാണ്. ഇതിൽ BHP പവറും അതുപോലെ തന്നെ ടോർക്കും കുറച്ച് കമ്മിയായിട്ടാവും. അത് ബിഗിനേഴ്സിനൊക്കെ വാഹനം നല്ല നിലയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു റൈഡിംഗ് മോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മളെ ഇന്ത്യയിലെത്തുന്നത്. അതൊരു അടിപൊളി ഫീച്ചർ തന്നെ ആവുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിൽ. അതുപോലെ തന്നെ TFD ഡിസ്പ്ലേയുടെ കൺട്രോളുകളെല്ലാം ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിൽ ബാറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വാഹനത്തിൽ BS6 മറ്റൊരു അപ്ഡേറ്റ് കൂടെ വരുന്നുണ്ട്, ക്ലൈൻറ്റ് ത്രോ ട്രാഫിക് വരുന്നുണ്ട്. നമുക്ക് ഈ ട്രാഫിക്കിലൊക്കെ ക്ലച്ച് പിടിച്ചിട്ട് മാത്രം വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയും, ആക്സിലേറ്റർ കൊടുക്കാതെ. RR 310 BS6 എഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ BS4 അപേക്ഷിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും എഞ്ചിനിൽ സംഭവിച്ചിട്ടില്ല. 312.2 CC സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് FI എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. 34 PS പവറും 27 NM ടോർക്കുമാണ് ഈ വാഹനത്തിന് എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വാഹനം 5 kg കൂടിയിട്ടുണ്ട് നമ്മളെ BS4 അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ ആ ഒരു ടൈപ്പിൽ പവർ ഡ്രോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അതല്ലാതെ പവറിലോ BS4 ഒന്നിലും മാറ്റം വന്നിട്ടില്ല. കൂടാതെ ഈ വാഹനത്തിൽ നമുക്ക് ലഭിച്ചിരുന്ന BS4 ലഭിച്ചിരുന്ന സ്ലിപ്പർ ക്ലച്ച്, ഡുവൽ ചാനൽ ABS എല്ലാം ഈ വാഹനത്തിലും നമുക്ക് ലഭ്യമാകും. ഈ വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് ഇപ്പോൾ വരുന്നത് 240,000 രൂപയാണ് BS4 പ്രൈസ് വരുന്നത്. ഈ പ്രൈസിൽ നിന്നും ഒരു 12,000 രൂപയോളം കൂടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 250,000 രൂപയുടെ മേലെ ഈ വണ്ടീൻ്റെ പ്രൈസ് പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വാഹന വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.